പ്രഥമ സംരംഭത്തിൽ ലഭിച്ച പ്രോത്സാഹനത്തിന്റെയും സാമ്പത്തിക ലാഭത്തിന്റെയും പ്രചോദനം ഉൾക്കൊണ്ട് മേലൂരിലെ തനിമ വനിതാ സ്വയം സഹായ സംഘം വീണ്ടും ഓണവിപണിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സപ്ലൈകോയുടെ ഓണക്കിറ്റിലേക്ക് ഇക്കുറി സംഘം തയ്യാറാക്കി നൽകുന്നത് 3.5 ടൺ ശർക്കര വരട്ടി. 1.5 ടൺ അധികം ഓർഡർ ഉള്ളതിനാൽ ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങി. നേന്ത്രവാഴ കൃഷിയുടെ ഈറ്റില്ലമായ മേലൂരിൽ ഗ്രാമത്തിൽ നിന്നാണ് എല്ലാം സംഭരിക്കുന്നത്. വെളിച്ചെണ്ണയും തട്ടകത്തിൽ നിന്നും തന്നെ. ദീപാ ഗോപകുമാർ, മെക്സി ജോയ് എന്നിവർ നേതൃത്വം നൽകുന്ന സംരംഭത്തിൽ 100 ഗ്രാം ശർക്കര വരട്ടിയാണ് പാക്കറ്റുകളിലാക്കുന്നത്. മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഭാഗമായാണ് തങ്ങളുടെ പ്രവർത്തനമെന്ന് ദീപാ ഗോപകുമാർ പറയുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് സപ്ലൈകോന്റെ 2 ടണ്ണോളത്തോളം ഞങ്ങൾ ശർക്കര വരട്ടി കയറ്റി അയച്ചിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അതിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1.5 ടണ്ണോളത്തോളം ഞങ്ങൾ ശർക്കര വരട്ടി കയറ്റി അയക്കുന്നുണ്ട്. ഞങ്ങളിവിടെയുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കായെടുത്തിട്ട് അത് സൺഫ്ലവർ ഓയിലാണ്, ശർക്കര വരട്ടി സൺഫ്ലവർ ഓയിലിലും കായ വറുത്തത് റോസ്റ്റഡ് വെളിച്ചെണ്ണ അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. 10 പേരടങ്ങുന്ന സംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കവും കഴിഞ്ഞ ഓണത്തിനായിരുന്നു. സപ്ലൈകോയുടെ ആവശ്യം കഴിഞ്ഞ് 1 ടൺ ശർക്കര വരട്ടിയും 1.5 ടൺ കായ വറുത്തതും പ്രാദേശിക വിൽപ്പനയ്ക്കായി വനിതാ കൂട്ടായ്മ തയ്യാറാക്കുന്നുണ്ട്. ഓണക്കച്ചവടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംഘത്തിന്റെ പ്രവർത്തനമെന്ന് ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് വി ഡി തോമസ് പറയുന്നു. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ വനിതാ കൂട്ടായ്മ ആരംഭിച്ചത്. ഓണക്കാലത്ത് ആരംഭിച്ച അന്ന് മുതൽ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ദൈനംദിനം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിരുന്നു. സപ്ലൈകോയുടെ ഓർഡർ തന്നെ ഇത്തവണ 3.5 ടണ്ണിന് ഇപ്പം തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനു പുറമെ 3.5 ടൺ ശർക്കര വരട്ടി സപ്ലൈകോയ്ക്ക് 100 ഗ്രാമിൽ പാക്കറ്റായിട്ട് സപ്ലൈ ചെയ്യാനുള്ള പരിപാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഴുന്നുവട, പഴംപൊരി, പാൽ ഉൽപ്പന്നങ്ങൾ, തൈര് എന്നിവയും സംഘം വിൽപ്പന നടത്തിയിരുന്നു. കോവിഡ് 2-ാം തരംഗം രൂക്ഷമായപ്പോൾ വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും മന്ദീഭവിച്ചു. എന്നാൽ വീണ്ടും വിപണി കീഴടക്കാനുള്ള ഒത്തൊരുമയാണ് മേലൂരിലെ ക്ഷീരകേന്ദ്രത്തിൽ അരങ്ങേറുന്നത്.